കത്തോലിക്ക സന്യാസത്തെ അതീവമോശമായി അവഹേളിച്ചുള്ള പോസ്റ്റിന് ശക്തമായ ഭാഷയിൽ മറുപടി നൽകി സിസ്റ്റർ സോണിയ തെരേസ്. അസംബന്ധങ്ങളും കടുത്ത ഭാഷയിലുള്ള അവഹേളനങ്ങളും കുത്തിനിറച്ച് സുരേഷ് ജോസഫ് എന്ന ക്രിസ്ത്യൻ നാമധാരി എഴുതിയ കുറിപ്പിനാണ് സിസ്റ്റർ ശക്തമായ മറുപടി നൽകിയത്. സിസ്റ്ററിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം: സുരേഷ് ജോസഫ് എന്ന ക്രിസ്ത്യൻ നാമധാരി ന്യൂസ്ഗിൽ എന്ന ഓൺലൈൻ പോർട്ടലിന് വേണ്ടി എഴുതിയ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആദ്യം തന്നെ ഈ ന്യൂസ് പോർട്ടലിന്റെ ഉടമയോട് ഒരു ന്യൂസ് പോർട്ടൽ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാനും 10 കാശുണ്ടാക്കാനും ഇത്തരം തരംതാണ മാർഗം തേടുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും വഴിയരികിൽ ഒരു തുണിയും വിരിച്ചിരിക്കുന്നതായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. ലേഖനമെഴുതിയ സുരേഷെ, കഴിഞ്ഞ 2000 വർഷത്തോളമായി ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് തങ്ങളുടെ ചുറ്റിലുമുള്ള സഹോദരങ്ങൾക്കായി സ്വജീവിതം ത്യജിച്ച ലക്ഷോപലക്ഷം കന്യാസ്ത്രീകൾ ഈ ലോകത്തിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്, ഇനി കടന്നു പോവുകയും ചെയ്യും. കന്യാസ്ത്രീമാരുടെ മാർഡങ്ങളെ നോക്കി കൊതിയൂറിയും അവരുടെ ഗർഭപാത്രങ്ങളെ സങ്കല്പത്തിൽ കണ്ട് അസൂയപ്പെട്ട് വെള്ളമിറക്കിയിട്ടും ഒരു കാര്യവുമില്ല. കാമവറി പൂണ്ട ഹൃദയവും കണ്ണുകളും കൊണ്ട് നോക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും എഴുതി പിടിപ്പിക്കും എന്നറിയാം. വയലിൽ കുത്തിവെച്ചിരിക്കുന്ന ഒരു പെൺകോലത്തെ പോലും കാമാസക്തിയോടെ നോക്കുന്ന താങ്കളെ പോലുള്ളവരുടെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ഇത്ര പരസ്യമായി ഇത്ര വാക്കുകൾ കുത്തിക്കുറിക്കുമ്പോൾ താങ്കളുടെ ഭവനത്തിലുള്ള പാവപ്പെട്ട ഒരു സ്ത്രീയും അവൾ നൊന്ത് പ്രസവിച്ച 2 പെൺകുട്ടികളും എത്രമാത്രം സുരക്ഷിതരായിരിക്കുമെന്ന് അല്പം വേദനയോടെ ഞാൻ ഓർക്കുകയും നൊമ്പരപ്പെടുകയും ചെയ്യുന്നു. കുഞ്ഞു സഹോദരികൾക്കായി ദൈവവിളി ക്യാമ്പ് എന്ന പേരിൽ നടത്തുന്ന റിക്രൂട്ടിങ്ങുകൾ മനുഷ്യാവകാശ ധ്വംസനമാണെന്ന് വ്യാകുലപ്പെടുന്ന താങ്കൾ മറന്നുപോയ പല കാര്യങ്ങളുണ്ട്. ക്രൈസ്തവ സന്യസ്തരുടെ ഭവനങ്ങളിൽ മനുഷ്യാവകാശ ധ്വംസനമാണ് നടക്കുന്നതെന്ന് വിലപിക്കുന്ന താങ്കൾ തന്നെയല്ലേ ഇന്ത്യൻ ഭരണഘടന തന്റെ പൗരന്മാർക്ക് നൽകുന്ന മൗലിക അവകാശമായ ഏത് ജീവിതാന്തസ്സും തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി മനുഷ്യാവകാശ ധ്വംസനം നടത്തുന്നത്? 18 വയസ്സ് പൂർത്തിയായ ഏതൊരു സ്ത്രീക്കും വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ഒരു കന്യാസ്ത്രീ പോലും 19 വയസ്സിന് മുൻപ് സന്യാസിനിയായി വ്രതം ചെയ്യാറില്ല എന്ന പച്ചയായ സത്യം താങ്കൾക്കറിയില്ലെങ്കിൽ അങ്ങ് വ്യക്തമാക്കി തരാം. പിന്നെ 19-ാം വയസ്സിലോ 20-ാം വയസ്സിലോ ആദ്യവ്രതം ചെയ്യുന്ന സന്യാസിനികളിൽ ആരും തന്നെ 24 വയസ്സിന് മുമ്പ് നിത്യവ്രതം ചെയ്യാറുമില്ല. ആദ്യവ്രതം മുതൽ നിത്യവ്രതം വരെയുള്ള 6 വർഷക്കാലം അവരിൽ ആർക്കെങ്കിലും സന്യാസം ഉപേക്ഷിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചു പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഓരോ സന്യാസ സഭയുടെയും നിയമാവലി വ്യക്തമായി നൽകുന്നുണ്ട്. നിത്യവ്രതം ചെയ്താൽ പോലും ഏതെങ്കിലും സന്യാസിനിക്ക് സന്യാസം ഉപേക്ഷിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നിയാൽ ആരും അവരെ നിർബന്ധിച്ച് പിടിച്ചു വെക്കാറില്ല. ഏതെങ്കിലും സന്യാസിനി ഇങ്ങനെ ഒരു ആഗ്രഹം അവരുടെ അധികാരികളോട് തുറന്നു പറയാനിടയായാൽ ആ സന്യാസ സഭയുടെ അധികാരികൾ തന്നെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് വിവാഹം നടത്തിക്കൊടുക്കുകയും മുന്നോട്ടുള്ള ജീവിതം സുരക്ഷിതമാക്കാൻ സ്വന്തമായി ജോലിയില്ലാത്തവർക്ക് ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അധികമാർക്കും അറിയാത്ത സത്യമാണ്. ഭാഗ്യവശാൽ പലരും തുറന്നു പറയാൻ ധൈര്യം കാട്ടാതെ പലരുടെയും കൂടെ ഒളിച്ചോടുന്നത് ഞങ്ങളുടെ കുറ്റമല്ല. സന്യാസവ്രതം, കന്യാവ്രതങ്ങൾ എന്നിവയെ കുറിച്ചൊന്നും ബൈബിളിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല എന്ന് താങ്കളുടെ ആകുലത കാണുമ്പോൾ തന്നെ അറിയാം ക്രിസ്ത്യാനിയാണെങ്കിലും ബൈബിൾ കൈകൊണ്ട് തൊടാറില്ല എന്ന സത്യം. മത്തായി 19-ാം അധ്യായം എടുത്തു വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വാക്കുകൾ ഗ്രഹിക്കാൻ കഴിവുള്ളവർക്കറിയാം സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുടെ മഹിമ. സ്ത്രീയെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി മാത്രം മാറ്റി നിർത്തിയിരിക്കുന്ന തന്നെ പോലുള്ളവരോട് ബ്രഹ്മചാര്യത്തെ കുറിച്ച് പറയുന്നത് പോത്തിനോട് വേദമോതുന്നതിന് തുല്യമാണ്. അലസൻ എന്ത് അധ്വാനം, ആർത്തി പൂണ്ടവന് എന്ത് ആശയടക്കം, കാമപൂരിതന് എന്ത് ബ്രഹ്മചര്യം അല്ലേ? വിലക്കുകളില്ലാതെ സ്വന്തം ഭവനങ്ങളുടെ വാതിലുകൾ സന്യാസിനികൾക്കായി തുറന്നു നൽകണമെന്ന് ഉപദേശിക്കുന്ന താങ്കളടങ്ങുന്ന സമൂഹമല്ലേ ആദ്യം മാറേണ്ടത്?
ഏതെങ്കിലും സന്യസ്ത സന്യാസ ജീവിതം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചാൽ അത് ആഘോഷമാക്കി അവരുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ കൂടി പാറിപ്പറത്തുന്ന പകൽമാന്യർമാർ അവരും അവരുടെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന നാണക്കേട് ഓർക്കാറുണ്ടോ? സന്യസ്തരോട് കാട്ടുന്ന ഈ പ്രത്യേക സ്നേഹം ഭയന്നാണ് പല സന്യസ്തരുടെയും സ്വന്തക്കാർ സന്യാസം ഉപേക്ഷിക്കുന്നവരുടെ മുമ്പിൽ തങ്ങളുടെ ഭവനത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നത്. ഇവിടെ ആദ്യം മാറേണ്ടത് വികലമായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമാണ്. സമൂഹം മാറിയാൽ വ്യക്തികളും കുടുംബങ്ങളും മാറും. കേരളത്തിൽ ഇന്നുവരെയും സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് നിങ്ങൾ ആഘോഷിക്കാറുണ്ടോ? അയ്യോ, അങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഒളിഞ്ഞു നോട്ടം ആയി പോകില്ലേ എന്ന് ചിന്തിക്കുന്ന തനിക്കൊക്കെ സന്യാസിനികളുടെ ജീവിതത്തിലേക്ക് ഒന്നൊളിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഒരു സുഖവുമില്ല അല്ലേ? ഈ അസുഖത്തിന് പറയുന്ന പേര് വേറെയാണ് കേട്ടോ. മഠങ്ങളിൽ മീറ്റു ക്യാമ്പയിനുകൾക്ക് അവസരമുണ്ടാകണമെന്ന പൂതി നല്ല തമാശയാണ് കേട്ടോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുയരുന്ന മീറ്റു കഥകൾ വായിച്ച് സംതൃപ്തിയായില്ലേ? ഓ, ജസ്മിയെ പോലുള്ളവരുടെ ഇക്കിളി കഥകൾ കുറച്ചൊന്നുമല്ലല്ലോ സുഖം തരുന്നത് എന്ന കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു ജസ്മിയെ പോലുള്ള ചിലർ വന്നെങ്കിലോ, അല്ലെങ്കിൽ ആമേനും. പിന്നെ ഞാനിവിടെ തനിച്ചാണേ. ഒന്ന് രണ്ട് മീറ്റു കൊണ്ട് ഒന്ന് തൃപ്തി അടയുന്നതല്ലേ നല്ലത്. സന്യാസവ്രതം ധരിക്കുന്ന കന്യാസ്ത്രീകളെ ഓർത്ത് വേദനിക്കുന്ന താങ്കൾ എന്നെങ്കിലും അവർ എന്തിനാണ് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നതെന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു തരാം. അവിവാഹിതകളായ കന്യകകളും രാജകുമാരിമാരും നൂറ്റാണ്ടുകളായി ധരിക്കാറുള്ള വസ്ത്രമാണ് കൈനീളമുള്ള നീണ്ട അങ്കി. യഹൂദ ക്രൈസ്തവ പാരമ്പര്യമാണ് കേട്ടോ. ലൈംഗികതയ്ക്കും സുഖലോലുപതയ്ക്കും മാത്രം പ്രാധാന്യം നൽകി നെട്ടോട്ടമോടുന്ന കോടാനുകോടി ജനങ്ങൾക്ക് ഈ നീണ്ട വസ്ത്രം ധരിച്ച സന്യാസിമാർ ഒരു സാക്ഷ്യമാണ്. അതായത്, ഈ ലോകസുഖങ്ങൾക്കപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട്. ഇന്ന് നിങ്ങൾ തേടുന്ന നേട്ടങ്ങളും സുഖങ്ങളും വെറും വ്യർത്ഥമാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കി മനസ്സിലാക്കിയ ഒരു സന്യാസിനിയും ഒരിക്കലും അലങ്കാരത്തിനു വേണ്ടി സന്യാസ വസ്ത്രം ധരിക്കില്ല. ജീൻസും ടീഷർട്ടും ബെർമൂഡയും അവർക്ക് വെറും തൃണമാണ് സഹോദര, തൃണം. കന്യാസ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിലപിക്കുന്ന താങ്കളുടെ വിവരം അപാരം തന്നെ. ഒരു കന്യാസ്ത്രീയായ ഞാൻ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് താങ്കൾക്ക് മറുപടി തരുന്നതും. പിന്നെ ഒരു പച്ചയായ സത്യം അറിയാം. ഒരു പെണ്ണിന്റെ കോലത്തെ പോലും ആസക്തിയോടെ നോക്കുന്ന തന്നെ പോലുള്ളവരുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സന്യസ്തർ വന്നു പെട്ടാലുള്ള ദുരന്തം ഊഹിക്കാവുന്നതല്ലേ? ദാരിദ്ര്യരേഖയുടെ മാനദണ്ഡങ്ങൾ ലോകം മുഴുവനും പരിഷ്കരിക്കപ്പെട്ടുവെങ്കിലും മഠങ്ങളിലെ ദാരിദ്ര്യവ്രതം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു എന്ന സത്യം കുത്തിക്കുറിച്ചതിൽ സന്തോഷമുണ്ട്. ലോകത്തിന്റെ മാനദണ്ഡമനുസരിച്ച് ജീവിക്കാനാണെങ്കിൽ എന്തിന് സന്യാസം സ്വീകരിക്കണം? ലോകത്തിൽ തന്നെ അങ്ങ് ജീവിച്ചാൽ പോരെ. ദൈവപുത്രനായ ക്രിസ്തു കാട്ടിത്തന്ന മാതൃകയാണ് ഓരോ സന്യാസിനിയും അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യവ്രതം വഴി അനുഷ്ഠിക്കുന്നത്. ഒന്നും തനിക്കായി സ്വന്തമാക്കാതെ ഓരോ സന്യസ്തരുടെയും കഴിവുകളും സമയവും സമൂഹത്തിന്റെ മൂലയിലേക്ക് വലിച്ചെറിയുന്നവർക്കായി പകുത്തു നൽകുക എന്നത്. പത്രോസ് വിവാഹിതനായിരുന്നു, മോശയും വിവാഹിതനായിരുന്നു എന്ന് തട്ടിവിടുന്നത് കേട്ടാൽ ഓർക്കും. ഈ ലോകത്തിലുള്ള കന്യാസ്ത്രീമാർ എല്ലാം അവരെ രണ്ടുപേരെയുമാണ് അനുഗമിക്കുന്നത് എന്ന്. ക്രിസ്ത്യൻ നാമധാരിയായ താങ്കളോട് പഴയ നിയമത്തിലെ മോശയെയും വിവാഹം കഴിച്ച പത്രോസിനെയും വിവാഹം കഴിക്കാത്ത പൗലോസിനെയും ഒക്കെ അങ്ങ് വെറുതെ വിടുന്നേ. കഴിഞ്ഞ 2000 വർഷമായി ലക്ഷക്കണക്കിന് കന്യകകൾ മരണത്തെ പോലും ഭയക്കാതെ ബ്രഹ്മചര്യം കാത്തുസൂക്ഷിക്കുന്നത് ഒരേ ഒരുവനിൽ ദൃഷ്ടിയുറപ്പിച്ചാണ്. ദൈവപുത്രനും ബ്രഹ്മചാരിയുമായ യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമല്ല. ദൈവമായിരുന്നിട്ടും സ്വയം ശൂന്യനായി മനുഷ്യാവതാരം ചെയ്ത് ദൈവത്തിന്റെ യഥാർത്ഥ സത്ത എന്തെന്ന് പറഞ്ഞും പഠിപ്പിച്ചും സ്വന്തം ജീവിതം സാക്ഷ്യമാക്കിയും ഇസ്രായേലിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഓടി നടന്ന 33-കാരനായ ആ നസ്രായനാണ് ഞങ്ങളുടെ ഹീറോയും മണവാളനും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഇവിടെ ഒന്ന് കോറിയിടുന്നു.
റോമൻ കത്തോലിക്ക സഭ എപ്പോഴും ഊർജ്ജസ്വലമായി നിലകൊള്ളുന്നത് പുരോഹിതരുടെയും കന്യാസ്ത്രീകളുടെയും ബ്രഹ്മചര്യം മൂലമാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാ ദേശങ്ങളിലും ബ്രഹ്മചര്യത്തിൽ വിശ്വസ്തരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരു കൂട്ടം ആൾക്കാർ മനുഷ്യവംശത്തിന്റെ സേവനത്തിനായി സ്വയം സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും സാധ്യമല്ലെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നുവെങ്കിലും ദൈവരാജ്യത്തിനു വേണ്ടി സ്വയം ഷണ്ടന്മാരാക്കുന്നവരെ കുറിച്ചല്ലേ യേശു അന്ന് പറഞ്ഞത്. അതെ, ആ മഹാത്മാവിനെ പോലെ ശുദ്ധമായ മനസ്സും ഹൃദയവും ഉള്ളവർക്ക് മാത്രമേ അപരനിലെ നന്മയെ തിരിച്ചറിയാൻ സാധിക്കൂ. സ്നേഹപൂർവം സിസ്റ്റർ സോണിയ തെരേസ്, DSJ, ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.